हलो एव्री वण वेलकम टू एंट्री ऐप अब इन वीडियो कुछ इंपॉर्टेंट कुछ क्यों संसा वेटा वो कल SBI क्लर्क 2021 एक्साम्स ना दिवस पत्त पति दिवस नाम पल स्लोट एक्साम एल्ड अब कई वर्ष चोदी कुछ पाटन व्यत इतवण SBI क्लर्क 2021 വിളിച്ചെന്ന് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ഡി ഐ ആയിരുന്നു ശരിയല്ലേ കാരണം 17 18 19 20 ആ നാല് വർഷങ്ങളിലും ഏറ്റവും കൂടുതലായിട്ട് അതായത് 15 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡി ഐയിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ 2021 ൽ വന്നപ്പോൾ ഡി ഐ എന്ന് പറയുന്നത് ഒരു നോർമൽ ടോപ്പിക്കായിട്ട് മാറി അതായത് സ്കോറിംഗ് അധികം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്ത ഒരു ടോപ്പിക്കായിട്ട് ഡി ഐ മാറി അപ്പോൾ നമ്മൾ അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസും സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിൻ്റെയും എണ്ണം കൂടി അതായത് ഔട്ട് ഓഫ് 35 20 ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക്കിൽ നിന്നും അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷനിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ക്വാഡ്രാറ്റിക് നമ്പർ സീരീസ് ഇതിലേതെങ്കിലും ഒരു കാര്യമാണ് ചോദിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഈ വർഷം വിളിക്കാനിരിക്കുന്ന എക്സാം നമുക്കറിയാം SBI ക്ലർക്ക് എക്സാമും കണ്ടക്ട് ചെയ്തത് ആര് തന്നെയാണ് IBPS തന്നെയാണ് അപ്പം ഇത്തവണ IBPS RRB എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഈ കുറച്ച് ചേഞ്ചസ് നോക്കിയും കണ്ടും വേണം പോകാനായിട്ട് അതായത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും RRB വിളിച്ചപ്പം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് എന്നാൽ ഈ വർഷം നമുക്ക് അത്ര ഈസിനെസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാരണം SBI ക്ലർക്കിലെ സ്കോറിംഗ് കുറവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ അരിത്തമെറ്റിക്കും കൂടുതൽ കാൽക്കുലേറ്റീവ് സിംപ്ലിഫിക്കേഷനും ഒക്കെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തത് സോ ലൈക്ക് വൈസ് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം ഈ വരുന്ന IBPS RRBക്കും ഇതേപോലെ തന്നെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ SBI ക്ലർക്കിൻ്റെ അത്ര പാടുള്ള സംഗതി ആയിരിക്കില്ല IBPS RRB കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമ്മൾ IBPS RRBയുടെ പാറ്റേണിനെ പറ്റി ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ പാറ്റേണിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇല്ല പകരം രണ്ട് ടോപ്പിക്സാണ് കൂടുതൽ ക്വസ്റ്റ്യൻസാണ് ടൈമിൻ്റെ കാര്യത്തിലും വേരിയേഷൻ ഉണ്ട് അതെന്തൊക്കെയാണ് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും 40 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചോദിക്കുന്നത് ഇനി SBIയുടെ കാര്യവും IBPS PO ക്ലർക്കിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ സെക്ഷണൽ ടൈമിംഗ് അതായത് 20 മിനിറ്റ് ഒരു സെക്ഷനാണ് കിട്ടാറ് എന്നാൽ ഇവിടെ അങ്ങനെ സെക്ഷണൽ ടൈമിംഗ് ഒന്നുമില്ല ഇവിടെ കോമ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ടൊരു 45 മിനിറ്റാണ് കിട്ടുന്നത് ഈ 45 മിനിറ്റിൽ ക്വാണ്ടിലെ 40 ക്വസ്റ്റ്യൻ റീസണിങ്ങിലെ 40 ക്വസ്റ്റ്യൻ അങ്ങനെ 80 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചെയ്യാനായിട്ട് അവർ എക്സാമിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു എന്നുള്ളതിനെ വെച്ചിട്ടിരിക്കും നമ്മുടെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് ലെവൽ ഈസി ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എപ്പോഴും ഹൈ ആയിരിക്കും ഇങ്ങനെയുള്ള എക്സാംസിന് ഇനി അടുത്ത കാര്യം നമുക്കിതിലെങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഈ വരുന്ന എക്സാമിൽ സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ ഇനി അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാസ്റ്റായിട്ടും കിടക്കുമല്ലേ അതിലേതൊക്കെ പഠിക്കണം അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും നമ്മൾ SBI ക്ലർക്കിൻ്റെ ഒരു പാറ്റേൺ അനലൈസ് ചെയ്തപ്പം നമുക്ക് മനസ്സിലാവുന്നത് മേജർ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് മേജർ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പറയാം എന്ന് നോക്കിക്കോണം ഈ ടൈം ആൻഡ് വർക്ക് പോലുള്ള ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ഉണ്ടായിരുന്നു അത് പൈപ്പ് ആൻഡ് സിസ്റ്റം ഇൻക്ലൂഡിംഗ് ആണ് ഞാൻ പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിതെല്ലാം പക്ഷേ അരിത്തമെറ്റിക് ആയതുകൊണ്ട് മാറ്റിവെക്കുന്നൊരു മെൻറ്റാലിറ്റിയാണ് സ്റ്റുഡൻസിനും കാൻഡിഡേറ്റ്സിനും എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ആ ഒരു നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈം ആൻഡ് വർക്കായി പ്രോഫിറ്റ് ആൻഡ് ലോസായി ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ട്രെയിനിൽ നിന്നും ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്നും രണ്ടിൽ നിന്നും അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് വന്ന ഷിഫ്റ്റ് വരെ ഉണ്ടായിരുന്നു അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസും നമുക്ക് ആ ഒരു ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം ഇനി വരുമ്പോൾ മിക്സ്ചർ ആൻഡ് അലിഗേഷനാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് എഴുതിയവർക്ക് അറിയാനായിട്ട് സാധിക്കും നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പം മിക്സ്ചർ ആൻഡ് അലിഗേഷനും വൺ ഓഫ് ദി മേജർ ടോപ്പിക്സിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇനി നോക്കുവാണെങ്കിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ പൊതുവേ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന കുറച്ച് ടോപ്പിക്കുണ്ട് അതായത് പേഴ്സൻറ്റേജ് ആവറേജ് റേഷ്യോ ഏജ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഈ അഞ്ച് എണ്ണത്തിൽ നിന്ന് അത്രയധികം ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും എല്ലാ ഷിഫ്റ്റിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഈ അഞ്ച് ടോപ്പിക്കിൽ നിന്നുണ്ടായിരുന്നു ഒന്നുകൂടെ പറയാം പേഴ്സൻറ്റേജ് ആവറേജ് റേഷ്യോ ഏജസ് ആൻഡ് പാർട്ട്ണർഷിപ്പ് അഞ്ച് ടോപ്പിക്ക് ഇനി നമ്മൾ ഇത് കൂടാതെ കുറച്ച് ടോപ്പിക്കുകളുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രോബബിലിറ്റി ഇതിൽ നിന്നും ഇതുപോലെ തന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഷിഫ്റ്റിലെല്ലാം ചോദിച്ചിട്ടുണ്ട്
അപ്പോൾ മേജർ ടോപ്പിക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അരിത്തമെറ്റിക്കിൻ്റെ കേസിൽ കുറച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഈ ഏജസ് പാർട്ണർഷിപ്പ് പോലുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേക്കണം. കാരണം കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ പറയുന്ന പാർട്ണർഷിപ്പിലും ഏജസിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഏജസിൽ നിന്ന് മെയിനായിട്ട് പറഞ്ഞാൽ റേഷ്യോയെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസ്. നമ്പർ സീരീസ് ആകുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്, റോങ് ഉണ്ട്. നമ്പർ സീരീസ്, ഇനി അപ്രോക്സിമേഷൻ നമുക്ക് സിംപ്ലിഫിക്കേഷനോട് ഓറിട്ട് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസ്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാണ്ടിരിക്കാൻ സാധിക്കില്ല. ഇനി ഇൻ കേസ് ഡി ഐക്ക് ഇമ്പോർട്ടൻസ് വന്നാൽ ദർ മസ്റ്റ് ബി 3-4 ഡി ഐ. അപ്പം ആ രീതിയിലും എക്സാം ചോദിച്ചുകൂടാന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ചായിരിക്കണം പോവുക. എക്സാമിന് പോകുമ്പം രണ്ട് പ്ലാൻ ഉണ്ടായിരിക്കണം. ഒന്ന് ഡി ഐ കൂടുതൽ ചോദിച്ചാൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഡി ഐ കുറവ് ചോദിച്ചാൽ അരിത്തമെറ്റിക് കിട്ടിയാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്ലാനായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ ഐ ബി പി എസ് ആർ ആർ ബി ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഐ ബി പി എസ് ആർ ആർ ബി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കേരള ഗ്രാമീൺ ബാങ്കാണ്. അത്യാവശ്യം നല്ല സാലറി പാക്കേജും നല്ല വർക്ക് കൾച്ചറും ഉള്ളൊരു ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള സംഗതിയല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം റീസണിങ്ങിൻ്റെ കേസിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ ക്വാണ്ടിൻ്റെ കേസിലായിരുന്നു പറഞ്ഞിരുന്നത്, റീസണിങ്ങിൻ്റെ കേസിലേക്കൂടെ ഒന്ന് പോവാം. റീസണിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിൽസും ആണ്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പസിലും നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഏകദേശം പകുതി ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. കാരണം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വലിയ വേരിയേഷനൊന്നും ഇത്തവണത്തെ പാറ്റേണിലും എസ് ബി ഐക്ക് ഫീൽ ചെയ്തില്ല. എസ് ബി ഐക്ക് ഫീൽ ചെയ്തത് ക്വാണ്ടിലാണ് ഈ ഒരു ചേഞ്ച് ഫീൽ ചെയ്തത്. ഇനി ലൈക്ക്വൈസ് സിലോജിസം, ചൈനീസ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇനിക്വാളിറ്റി പോലുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കമ്പൈൻഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി ടോപ്പിക്സ് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, ആൽഫ ന്യൂമെറിക്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ മിസലേനിയസ് കേസിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു വേർഡ് തന്നിട്ട് ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് അതിൻ്റെ പെയർ മാറ്റുന്നത്, ഓർഡർ മാറ്റി ചേഞ്ച് ചെയ്യുന്നത്, ലെറ്റേഴ്സ് പിക്ക് ചെയ്ത് വേർഡ് ഫോം ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും റീസണിങ് സെക്ഷൻ നിങ്ങൾക്ക് വലിയ പാഠമൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഔട്ട് ഓഫ് 40 ഒരു 38 സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പസിൽസിലോ സീറ്റിങ്ങിലോ ഒക്കെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ അറ്റംപ്റ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ് വരും. അതാണ് എല്ലാവർക്കും സംഭവിക്കാറുള്ളതും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഒബ്സർവേഷൻ, അതായത് 2021 പാറ്റേൺ ചേഞ്ച്. പാറ്റേൺ ചേഞ്ച് എന്ന് പറയുമ്പോൾ ക്വാണ്ടിൽ മാത്രമാണ്, റീസണിങ്ങിൽ പാറ്റേൺ ചേഞ്ച് ഇല്ല. ക്വാണ്ടിലാണ് ഈ ഒരു പാറ്റേൺ ചേഞ്ച് വന്നിരിക്കുന്നത്. പാറ്റേൺ എന്ന് പറയുമ്പോൾ എക്സാം പാറ്റേൺ അല്ല, ക്വസ്റ്റ്യൻസ് പാറ്റേൺ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഐ ബി പി എസ് ആർ ആർ ബി എക്സാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഡെയിലി നിങ്ങളൊരു 10 അരിത്തമെറ്റിക് ചെയ്യുക, ഒരു 10 ഡി ഐ ചെയ്യുക, അങ്ങനെ എല്ലാം ബാലൻസ് ആയിട്ട് കൊണ്ടുപോവുക. ഒന്നും ഒഴിവാക്കരുത്. ഒഴിവാക്കാൻ പറ്റിയ ടോപ്പിക്സ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റിയതുണ്ട്. പക്ഷേ തൽക്കാലം ഞാനിതിവിടെ പറയുന്നില്ല, ബിക്കോസ് ഓൺലി 1 ഇനി ഒരൊറ്റ വീക്കാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പം മാക്സിമം ഒരു ദിവസം 5-6 അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തന്നെ എടുക്കുക. അങ്ങനെ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐ ബി പി എസ് ആർ ആർ ബി എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറയുന്നത് എക്സാം ഡേറ്റാണ്. അത് കഴിഞ്ഞ് എക്സാം ഉള്ളവരുണ്ട്, അപ്പോൾ അവർക്ക് 14 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് 14 എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാരണം എസ് ബി ഐ ക്ലർക്കിൻ്റെ നമുക്കറിയാം 10-ാം തീയതി വിളിച്ച എക്സാം എല്ലാം ഈസി ആയിരുന്നെങ്കിൽ 11-ാം തീയതി വിളിച്ചതെല്ലാം ഈസി ടു മോഡറേറ്റ്, 12-ാം തീയതി വിളിച്ചതും കുറച്ചുകൂടെ മോഡറേറ്റ്, 13-ാം തീയതി വിളിച്ചത് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലായിരുന്നു. അപ്പോൾ കാരണം എന്താ, തയ്യാറെടുക്കാനുള്ള ടൈം നിങ്ങൾക്ക് കൂടുതൽ കിട്ടും തോറും എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ചെറുതായിട്ട് കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട്, കൂടും എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 14 ദിവസം ഉണ്ടെങ്കിലും 10 ദിവസമേ ഉള്ളൂ എന്ന് കരുതി വർക്ക് ചെയ്യുക. 6 ദിവസമേ ഉള്ളെങ്കിൽ 4 ദിവസമേ ഉള്ളൂ എന്ന് കരുതി വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ എക്സാമിനും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത പാറ്റേൺ ചേഞ്ചും. ഐ ബി പി എസ് ആർ ആർ ബിക്ക് പോകുമ്പം നമുക്ക് തയ്യാറെടുക്കാനുള്ള ആ ഒരു ഊർജ്ജം അല്ലെങ്കിൽ കരുത്തെന്ന് പറയുന്നത് ഈ ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സും റിയാക്ഷൻസും എല്ലാം കമൻ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ചെയ്യാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഐ ബി പി എസ് പി ഒ വിളിക്കാനുണ്ട്, ഐ ബി പി എസ് ക്ലർക്ക് വിളിക്കാനുണ്ട്, ആർ ആർ ബിയുടെ ഓഫീസ് അസിസ്റ്റൻ്റ് ഇപ്പോൾ ഉടനെ തന്നെ വരും. അത് കഴിഞ്ഞാൽ എസ് ബി ഐ പി ഒ വർഷം വിളിച്ചിട്ടില്ല, സോ വിളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്.
അപ്പം ഈ എക്സാമിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് നാല് എക്സാമും ഇനി വരുന്ന രണ്ട് എക്സാമും കൂടെ. അപ്പോൾ നമുക്ക് ആറോളം എക്സാംസ് അതുപോലെ തന്നെ അബാർഡ് വിളിച്ചിട്ടുണ്ട്, അബാർഡിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസ് വിളിക്കുമ്പം ഇതിനെല്ലാത്തിനോടെ മാക്സിമം ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക, എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൃത്യമായ ഡയറക്ഷനിൽ ചെയ്യാൻ നോക്കുക. അതിന് നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി ഗോൾഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ഉണ്ട്, എക്സാം ഓറിയൻറ്റഡ് ലൈവ് സെഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു മെൻറ്ററിൻ്റെ എല്ലാവിധ ഹെൽപ്പും നിങ്ങൾക്ക് അവിടെ കിട്ടും, ഇൻക്ലൂഡിംഗ് ടെസ്റ്റ് സീരീസ് ആയാലും മോക്ക് ടെസ്റ്റ് ആയാലും ഇനി അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലാസ്സുകൾ അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും എൻട്രി ആപ്പിൽ ലഭ്യമാണ്. അപ്പം എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് 7 ദിവസം ഫ്രീ വാലിഡിറ്റി കിട്ടും. ആ 7 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എന്തുതന്നെ ആയാലും മാക്സിമം എല്ലാവരും എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം നിരവധി റിസോഴ്സുകളാണ് എൻട്രി ആപ്പിലുള്ളത്. അപ്പോൾ എൻട്രി ആപ്പ് ഏതൊരു ബാങ്കിങ് ആസ്പിറന്റിനും വളരെ മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. അത് കേരള റീജിയണൽ മാത്രമല്ല, ഇന്ത്യ റീജിയണൽ, അതായത് ആ ഒരു നമ്മുടെ ഓൾ ഇന്ത്യ ലെവൽ എക്സാമിൻ്റെ ആ ഒരു ലെവൽ തന്നെയാണ് കണ്ടൻറ് പ്രിപ്പറേഷനും എല്ലാം വരുന്നത്. സോ നല്ല ഒരു കണ്ടൻറ് ടീം, നല്ല ഒരു റിസോഴ്സ് ടീമാണ് എൻട്രിയിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇൻക്ലൂഡിങ് ഫാക്കൽറ്റീസ് ആയാലും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ക്രിയേറ്റേഴ്സ് ആയാലും, അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. വരാനിരിക്കുന്ന എല്ലാ എക്സാമിനും അടിപൊളിയായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്.